അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം എല്ലാവരും കൊറോണ ഭീതിയിലായിരിക്കും അല്ലേ? ഇവിടെ അതന്നെ സ്ഥിതി. ആരും പുറത്തിറങ്ങുന്നില്ല, വീട്ടിലെല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾക്കും എല്ലാവർക്കും ഒരു ജ്യൂസ് കുടിക്കാൻ പോതി. അപ്പം ഇക്കാനോട് വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരുമെന്ന്, ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ജ്യൂസാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നുമില്ല, ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴേ ഒരു തോന്നലാണ്, എനിക്കൊരു പണി തരണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ജ്യൂസ് കുടിക്കാൻ പോകുന്നൊക്കെ വരുന്നുണ്ട് എന്നാ തോന്നണത്. ഇന്നത് ജ്യൂസ് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഏതായാലും ജ്യൂസ് ഉണ്ടാക്കാണ്, അപ്പൊ എല്ലാവർക്കും ഒരു ഹെൽത്തിനും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടില് കോഴിക്കോടൊക്കെ ഉറുമാമ്പഴം എന്ന് പറയും, മാതളം എന്ന് പറയും ചില സ്ഥലത്ത് കൊടക്കോട്ടൊക്കെ. പിന്നെ എന്ത് സംഭവം എടുത്തു നോക്കിയാലും പല സ്ഥലത്തും പലതാണ്. നമ്മളിപ്പോ പറയുന്നതായിരിക്കില്ല വേറെ എവിടെയെങ്കിലും, പക്ഷെ പറഞ്ഞു വരുമ്പോ സംഭവം ഒന്ന് തന്നെ ആയിരിക്കും. യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, അനാർ എന്ന് പറയും പോമഗ്രനേറ്റ്, നമ്മുടെ നാട്ടിലെ കോഴിക്കോട്ടുള്ള ഉറുമാമ്പഴം. അപ്പൊ അത് അതിന്റെ കൂടെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പം ഇത് കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസ് ഒന്നല്ല, പക്ഷെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റുമല്ലേ? ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും കുടിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതിനുള്ള ഷുഗർ ആഡ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ മക്കൾക്ക് കൊടുക്കുമ്പോ കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ, അല്ലാതെ മക്കള് പൊടിയൊക്കെ ആയാലും കുടിക്കൂലല്ലോ. ദിയമോള് സേമോളും കുടിക്കൂല. അപ്പം കൊറോണ കാരണം എല്ലാവരും വീട്ടില് അടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ഞാനും അതെ, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, പിന്നെ വർക്ക് അറ്റ് ഹോം പരിപാടിയാണ്. ഇപ്പം അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ഇന്റർനെറ്റും ലാപ്ടോപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓഫീസ് വർക്കുകൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ തരുന്നത്. അത് ഒരു കണക്കിന് നല്ല തന്നെയാണ്. നാട്ടിലായാലും ഇവിടെ ആയാലും സർക്കാർ എന്ത് പറയുന്നോ അത് കേട്ടിട്ട് എല്ലാരും മുന്നോട്ട് പോവുക. അത് ഒരാൾക്ക് മാത്രല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇവിടെ മക്കൾക്കൊക്കെ ബോറായി തുടങ്ങിയിട്ടുണ്ട്, പുറത്തൊന്നും പോവാഞ്ഞിട്ട് ഭയങ്കര ബോറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം TV, ഫോണ് ഇതൊക്കെ തന്നെ. അപ്പം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാം, കഴിക്കുക, പിന്നെ കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം, വീട്ടുകാരായിട്ട് സംസാരിക്കാം, നാട്ടിലുമ്മൊക്കെ കണ്ട് അവരോട് സംസാരിക്കാം, പിന്നെ ഇതന്നെ. വല്ലപ്പോഴും ഒന്ന് എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോകും വരും. അതിന് അത് നമ്മൾ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ്, കാരണം ഗവൺമെന്റ് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അത് പിന്നെ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതിപ്പം ഇന്ത്യയിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അത് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണം. അത് നമ്മളെ ഓരോ പൗരന്റെയും പിന്നെ എന്താ പറയുക ബാധ്യതയാണ്. അപ്പൊ അത് കാരണം ഞങ്ങളാരും വല്ലാണ്ടൊന്നും പുറത്ത് പോവാറില്ല, വീട്ടിലിങ്ങനെ ഇരിക്കില്ല തന്നെയാണ് പ്രത്യേകിച്ച് പരിപാടി. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം സുബിക്കൊരു തോന്നല്, ഒരു ചെറിയ പണി തന്നെ എനിക്ക്. അപ്പൊ എന്നെ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ പോമഗ്രനേറ്റിൽ ഒരുപാട് പിന്നെ വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ അത് ബ്ലഡ് സർക്കുലേഷൻ നല്ല സാധനമാണ്, പിന്നെ ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ പറ്റിയ സാധനമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുന്നത് നല്ലതാണ്, തിന്നുന്ന കുട്ടികളാണെങ്കിൽ ബെസ്റ്റ് ആണ്. പിന്നെ ഓറഞ്ചിലാണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട്, അപ്പം ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, കൊറോണ വൈറസിന് അത് പ്രതിരോധ ശേഷി കൂട്ടാൻ വൈറ്റമിൻ സി നല്ലതാട്ടോ. വരാതിരിക്കാൻ വേണ്ടിട്ട് ഓറഞ്ച് നല്ലോണം കഴിക്കുക. അപ്പം പിന്നെ ഇഞ്ചി, ഇഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഞ്ചി എല്ലാവർക്കും നല്ല, പ്രത്യേകിച്ച് നമ്മുടെ ത്രോട്ടൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശ്വാസത്തിലെ തടസ്സം വരുമ്പോഴൊക്കെ ആളുകൾ, പഴയകാലത്ത് ആളുകൾ ഇഞ്ചിയിലൊക്കെ പല മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി കൂടിയിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ടേസ്റ്റ് മോശമാണെങ്കിൽ ആരും എന്നെ കുറ്റം പറയണ്ട, ഞാൻ അത് ടേസ്റ്റിനെ പറ്റിയിട്ടല്ല ഈ ജ്യൂസ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പൊ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം, എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരാന്നുള്ളത് നോക്കാം. ഞാൻ മുമ്പൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളത് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ഇതുവരെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അവരൊക്കെ വരുന്നതിന് മുമ്പ്
വെർഷൻ ട്രൈ ചെയ്തതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്റെ ഓരോരോ റെസിപ്പികളാണ്, സീക്രട്ട് റെസിപ്പീസ് ആണ്, അതെങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല. അത് അല്ല, അത് നമുക്ക് നിങ്ങളെ സ്വഭാവം അനുസരിച്ചിട്ടുണ്ടാവും. നല്ല സ്വഭാവത്തിലാണെങ്കിൽ ഒറിജിനൽ റെസിപ്പിയിലെ സാധനങ്ങൾ ഉണ്ടാക്കി തരും. സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് തരും. വെറുതെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ആവും എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു പോമോഗ്രാനേറ്റും അല്ല ഒരു അനാറും ഒരു ഓറഞ്ചും ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഈ അനാറും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പം അതിനൊരു ടെക്നിക്ക് ഉണ്ട്, പക്ഷെ അത് ഈ അനാറ് ഉണ്ടാക്കിയാലാവോ എന്നുള്ളത് എനിക്കറിയില്ല. അതെന്താ, എല്ലാ അനാറും ഒരുപോലല്ലേ? ചിലത് ഹാർഡായിരിക്കും, ചിലത് സോഫ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊന്ന് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കാം. കാരണം ആദ്യം ഈ അനാറിൻ്റെ മുകൾ ഭാഗം ചെറിയൊരു വട്ട ഇടാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഭാഗം കൂടി കട്ട് ചെയ്യാം. ഇതൊരു ടിപ്പും കൂടെയാണ് ലൈക്ക്, അല്ലെങ്കിൽ അങ്ങനെ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത ഭാഗം അതങ്ങ് തൊലിച്ചെടുക്കാം. ഇത് തൊലിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ താഴെ വീഴും. താഴെ വീഴുന്നതല്ല, ഈ അനാറിന്റെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇതില് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനത്തെ ലൈൻസ് വരുന്നുണ്ട്, വൈറ്റ് ലൈൻസ്. ഈ വൈറ്റ് ലൈൻസ് വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യാം, നമ്മള് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. ഓക്കെ, താഴെ പോണുണ്ട്. താഴെ പോകുന്നു. ഇതുപോലെ വൈറ്റ് ലൈൻസ് വരുന്ന ഭാഗങ്ങൾ നമ്മളിങ്ങനെ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, എന്തോ മോശമായി കഴിഞ്ഞാൽ ആരും ചീത്ത പറയരുത്. എനിക്ക് പൊതുവെ അനാറ് കട്ട് ചെയ്യാൻ മടിയാ. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഉപ്പയിന് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ അതൊക്കെ ഇങ്ങനെ എടുത്ത് തരേനു. അപ്പോൾ തിന്നാൻ നല്ല സുഖേനു. ഇങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഇതുപോലെ താഴെ വീഴും. താഴെ വീണത് കമ്പനി അറിയില്ല. അവിടുത്ത ഭാഗം മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇത് പിന്നെ കുറെ കാലമായിട്ട് ഞാൻ പൊളിക്കാത്തോണ്ട് ആവുന്നില്ല. അതാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാല് ആകെ കൊളായി. ഇനി ഇതുപോലെ ആരും ചെയ്ത് നോക്കരുത്. ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കണ്ട, പക്ഷെ അതിന്റെ ടെക്നിക്ക് അതാണ്, ഇത്രയും മനസ്സിലാക്കിയാ മതി. അല്ല, അങ്ങനെ ആക്കിയാലേ ശരിക്കും അങ്ങനെ കിട്ടില്ല. ഇതുണ്ടോ, ഈ വൈറ്റ് ഭാഗം മാത്രം ഒഴിവായി നമുക്ക് ഇതിന്റെ പഴം മാത്രം കയ്യിൽ വന്നില്ലേ, അത്രേ ഉള്ളൂ. ഇനി നമ്മളിതൊന്ന് പൊളിച്ചെടുക്കട്ടെ, നല്ല വൃത്തി നിങ്ങൾ കാണാതെ. നമ്മൾ പൊളിച്ചെടുത്ത അനാറ് ഇതിലേക്കിടുന്നു. അതിന് തന്നെ ഈ പണി ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇതുണ്ടാക്കുന്നവര് ആദ്യം തന്നെ ഈ പണി ചെയ്യാം. അതായത് യൂട്യൂബിലൊന്നും കാണണമെന്ന് കണ്ടിട്ട് ഇതൊന്നും ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞേ, നിങ്ങളല്ല ഇത് ചെയ്ത് നോക്കിന്ന് പറഞ്ഞില്ലേ. ഇനി ഇല്ല, കുഴപ്പമൊന്നുമില്ല, സംഗതി അടിപൊളിയായിട്ടുണ്ട്. അല്ല, അങ്ങനെ കിട്ടലുണ്ട് കേട്ടോ, നമ്മളങ്ങനെ ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോ നല്ല വൃത്തിയിൽ വന്നിരുന്നു. ഇതിപ്പോ എന്റെ കുഴപ്പമില്ല, അത് ഇതിപ്പോ എന്റെ കുഴപ്പം, ഞാൻ ഇവിടെ നിൽക്കണോണ്ടല്ല. ഞാനാറ് ശരിയില്ല, ഇത് കുറച്ച് അധികം പഴുത്തു പോയത് അതുകൊണ്ടാണ്, കുറച്ചൊരു പഴുപ്പ് കുറവുള്ളതാണ്. അതാകുമ്പോ നമ്മൾ പറഞ്ഞോട് നോക്കും. ഏതായാലും പടച്ചോണ്ട് ഓരോരോ സൃഷ്ടികളെ ഇത്ര സേഫ് ആയിട്ടല്ലേ അതിനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചത്.
ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു പഴമാണ്. പഴയകാലത്ത് ആളുകളൊക്കെ ഇതിൻ്റെ തൊലിഭാഗം എടുത്ത് ഉണക്കി വയ്ക്കും, എന്നിട്ട് അത് അരച്ചിട്ട് പല പിന്നെ മരുന്നുകളിൽ ഉപയോഗിക്കും, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കും. ഈ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലുള്ള ആളുകളൊക്കെ ഈ അനാറിൻ്റെ തൊലികൾ കളയില്ല, അവരതെടുത്തിട്ട് ഉണക്കി വെച്ചിട്ട് പൊടിക്കും, പൊടിച്ചിട്ട് പൗഡറാക്കി വെക്കും. അത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ശരീരത്തിന്. അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഇപ്പം എനിക്കറിയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അടുത്ത തവണ പറഞ്ഞു തരണ്ട്. അപ്പോൾ അനാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തൊലിച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തൊലിച്ച് വെച്ച കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോഴാണ് കൂടുതൽ തിന്നാനും തോന്നുന്നത്. അവയ്ക്കൊന്നും വരുത്. നമ്മുടെ അനാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഓറഞ്ച്. ഓറഞ്ച് ആണ്. ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്യാം. ഓറഞ്ച് നമുക്ക് തൊലി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിനുള്ള ട്രിക്കും ഉണ്ടോ? ഇതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല. ഇങ്ങനെ കളഞ്ഞിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, വീണ്ടും വൈറ്റ്. അതെ, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് തൊലി എടുക്കാൻ നല്ല സുഖമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്ത സംഗതിയാണെങ്കിൽ ഇത് എന്നെ പോലത്തെ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ്. ഒന്നുമില്ല, ഞാൻ ഓറഞ്ച് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. ഓറഞ്ച് നമ്മൾ കട്ട് ചെയ്തു, ഇതുപോലെ നാല് പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാം. പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിപാടികളൊക്കെ. ഈ ഫ്രൂട്ട്സ് ഒക്കെ ആരെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്ത് ടേബിളിൽ വെച്ച് തിന്നാൽ നല്ല രസമല്ലേ, പ്രത്യേക ടേസ്റ്റല്ല. അപ്പോ നേരെ മറിച്ച് തിന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ ഏയ് അവിടെ കിടക്കട്ടെ നേരി. അത് ഭയങ്കര മടിയുള്ളൊരു കാര്യം. അത് കുറെ കാലം ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കും. പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരില്ലേ? ഉണ്ട് ഞാൻ കാര്യം പറഞ്ഞ. അപ്പം ഇനി നമുക്ക് വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി എടുത്ത് ഓൾറെഡി നല്ല മൊഞ്ചാക്കിയിട്ട് സ്ലൈസാക്കിയാവാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ലൈസാക്കിയാൽ മതി. ഇനി ഇത് ഇഞ്ചി നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഇഞ്ചി വല്ലാണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ഇത് മതി, ഇതിൻ്റെ ചെറിയ പീസ് മതി. അതെ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമല്ലോ. ഞാനിത് മുഴുവൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം പണി വേണ്ടി വരില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലെൻഡർ എടുക്കാം. ബ്ലെൻഡർ എടുത്തിട്ട് നമ്മൾ റുമാൻ എന്നല്ല പറയുന്നത്, റുമാമ്പഴം. നമ്മൾ കോഴിക്കോട്ടുകാർ റുമാമ്പഴം എന്ന് പറയാൻ മതി, അതാണ് എൻ്റെ ഒരു രസം. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ബ്ലെൻഡർ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ ഏതായാലും മതി, അതിൽ ബ്ലെൻഡറുള്ളതുകൊണ്ട് എളുപ്പം പരിപാടി കഴിയും. അതുകൊണ്ട് ഞാനിത് ബ്ലെൻഡറിലിടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റുമാൻ മുഴുവനും, റുമാൻ എന്ന് പറയുന്നത് അനാറ് മുഴുവനും ഇതിലിട്ടു. ഇനി നമ്മൾ ഓറഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്ലൈസ് ആക്കി വെച്ച ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെല്ലാം കട്ടിങ് കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നു, ജ്യൂസ് അടിക്കാൻ തോന്നില്ലല്ലേ. അങ്ങനെ തന്നെ എടുത്ത് സലാഡ്, ഫ്രൂട്ട് സലാഡ് ഒക്കെ കഴിച്ചാലോ. മിക്സിയിലാണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ മൂടി ശരിക്കും പിടിച്ചാൽ മതി. ഇതാവുമ്പം ശരിക്കും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ അങ്ങനെ തീരുമാനമായി കിട്ടും. അപ്പൊ ഞാൻ മെല്ലെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടും.
ഇതിങ്ങനെ ബ്ലെൻഡായി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓറഞ്ചിൻ്റെ അനാറിൻ്റെയൊക്കെ കളറ് അതെല്ലാം കൂടിയാണ് നശിപ്പിച്ചപ്പോൾ എന്തൊരു ഭംഗി കാണാൻ. ഇടിപൊളിയായിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോണെന്നല്ല. കാരണം ഈ മിഞ്ചിയും ഓറഞ്ചും അനാറും പിന്നെ നമ്മൾ എക്സ്ട്രാ ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടാവും. അഡീഷണൽ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ജ്യൂസ് ഒക്കെ ബ്ലെൻഡ് ചെയ്തു ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്തൊക്കെ കാണിച്ചിട്ട് വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ജ്യൂസിൻ്റെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ ജ്യൂസാണ്, ഫ്രഷ് ജ്യൂസാണ്. അപ്പം രണ്ട് ഗ്ലാസ്സിലേക്ക് തികയോന്ന് അറിയില്ല. ഞാൻ രണ്ടിലും കൂടി ഒഴിച്ചിട്ട് അത് ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫിൽ ചെയ്യാം. ആ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ഞാൻ അടിച്ചത്. ആഹാ, എങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് രണ്ട് ഗ്ലാസ്സിക്ക് എടുക്കാൻ പറ്റി. അപ്പം നമ്മൾ നേരത്തെ ഓറഞ്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് സ്ലൈസ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസ് കുടിക്കുമ്പോ അവര് നല്ല മൊഞ്ചാക്കിട്ട് തരാറില്ലേ നമുക്ക്, അതുപോലെ ഞാനും ഇതൊന്ന് മൊഞ്ചാക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ നമ്മുടെ പോമോഗ്രനേറ്റ് ഓറഞ്ച് ജിഞ്ചർ ജ്യൂസ് എന്ന് ഇംഗ്ലീഷ് പറയും. മലയാളത്തിൽ നമ്മുടെ റുമ്മാൻ ഓറഞ്ച് ഇഞ്ചി ജ്യൂസ് എന്നും പറയാം. നിങ്ങൾക്ക് എന്തും പറയാം, ഇനി വേണമെങ്കിൽ രണ്ട് ചീത്തയും പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിന്. എല്ലാം നിങ്ങൾ ആഗ്രഹം പോലെ. നമ്മളെ അടിപൊളി അനാർ ഓറഞ്ച് ജിഞ്ചർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനൊരു കിരീടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതൊക്കെ വീട്ടിൽ ഫ്രീ ഉള്ള സമയങ്ങളിൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പം എല്ലാവരും ഫ്രീ ആണ്, താടി പഠിക്കാൻ പോലും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ബാർബർ ഷോപ്പും എല്ലാം അടവായത് കാരണം നമ്മളെ പരിപാടികളൊന്നും നടക്കുന്നില്ല. എല്ലായിടത്തും ഇപ്പൊ നാട്ടിലെ അവസ്ഥ തന്നെയാണ്. നാട്ടിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും വീട്ടിലിരിക്കാനാണ് പറയണത്. അപ്പം പറഞ്ഞതുപോലെ എല്ലാവരും വീട്ടിലിരിക്കുക, പുറത്തധികം പോവാണ്ടിരിക്കുക, വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോവാം. പറ്റെങ്കിൽ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം. കാരണം ഇത് ശരീരത്തിന് വളരെ പിന്നെ നല്ലൊരു ഡ്രിങ്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇത് കുടിച്ച് നോക്കിയിട്ട് ഇതിന്റെ ശരിയായ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ദിയമോളും സെമോളോടും ചോദിക്കണം. അവര് രണ്ടാളും നല്ല കടിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാൻ വന്നപ്പോ അവരൊന്ന് പപ്പി മമ്മി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം അതിന് നേരമില്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ സ്കൂളിലായതുകൊണ്ട് ഫുൾ ബിസി ആയിട്ട്. പിന്നെ 3 മാസം കൂടെ ചെലപ്പോ സ്കൂൾ ഉണ്ടാവില്ല എന്നാ തോന്നുന്നു ഇവിടൊക്കെ. അപ്പൊ 3 മാസം കൊണ്ട് ഈ 3 മാസം അവരെ വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യല് അതികഠിനമാവും. എന്നാലും ഞങ്ങൾ ശ്രമിക്കണം അത്. അപ്പം ഇത് കുടിച്ചു നോക്കിട്ടല്ലേ എന്റെ അഭിപ്രായം പറയണ്ടേ? ഒന്ന് കുടിച്ചു നോക്കി എങ്ങനെയുണ്ട്? ധൈര്യമായിട്ട് കുടിച്ചൊന്നും വരില്ല, ഞാൻ വന്നിട്ടില്ല. ഒരു പുളിപ്പ്, ഒരു ചവർപ്പ്,
ചെറിയ മധുരം മധുരത്തിന് ഷുഗർ ഇട്ടില്ല പക്ഷെ എന്നാലും ഓറഞ്ചിന്റെ ആ ഒരു ഓറഞ്ചിന്റെ അനാറിന്റെ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. നമ്മള് വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് നല്ല പ്യുർ ജ്യൂസാണ്. ഇതിന്റെ ടേസ്റ്റിനെക്കാളും വലുത് ഇതിന്റെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് നോക്കണ്ട. അപ്പൊ എത്ര മോശമാണ്? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അങ്ങനെയല്ല, ഞാൻ കുട്ടികൾക്ക് കുടിക്കുമ്പോ കുട്ടിയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം മധുരമൊന്നും ചേർക്കാതെ നമ്മുടെ മക്കളുണ്ടോ കുടിക്കുന്നത് ജ്യൂസൊക്കെ? ജ്യൂസില് എന്തായാലും മധുരം വേണം. സേമോക്കും തേമോക്കും ജ്യൂസ് എന്നൊക്കെ കാണുമ്പോ ഓടി വരും കേട്ടോ, പക്ഷെ മധുരം ഇല്ലെങ്കില്. അല്ല, കാര്യമായിട്ട് ഷുഗർ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ജ്യൂസ് ആട്ടോ, മധുരം ഒന്നും ചേർത്തിട്ടില്ല, അവർക്ക് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസ് ആണ്. എന്താ പറയാ, ജ്യൂസ് ഏതായാലും ഉണ്ടാക്കി നമ്മൾ കുടിച്ച് അവരോട് കുടിക്കാനും പറഞ്ഞു. ബാക്കി എന്താ പറയാനുള്ളത്? ബാക്കി എല്ലാവരുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ആയിട്ട് നോക്കുക, അതെ, നല്ലോണം കെയർ ചെയ്യുക. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് നല്ലോണം കെയർ ചെയ്യുക. കൈയൊക്കെ നല്ലതുപോലെ ഇപ്പൊ എല്ലാത്തിലും കാണിക്കുന്നുണ്ട് കൈ എങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ, അതേപോലെ വാഷ് ചെയ്ത് നല്ലതുപോലെ കുട്ടികളൊക്കെ നോക്കുക. അപ്പം ഈ വൈറസിന്റെ വ്യാപനം എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് പഠിച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം ഏതായാലും എങ്ങനെയാണെങ്കിലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നുകൊള്ളുന്നില്ല. അപ്പം എന്താണോ വരുന്നത് അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല മനസ്സോടു കൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാത്തിലും പറയണ്ടല്ലോ, ഭീതി വേണ്ട, ജാഗ്രത പാലിക്കാന്ന്, അതേപോലെ തന്നെ മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും. അപ്പം അടുത്ത പണി സുവി തരുന്നത് വരെ നമുക്ക് ചിലപ്പം ക്യാമറയുടെ മുമ്പിൽ ആയതുകൊണ്ട് അടിപൊളി എന്നൊക്കെ പറയും, ക്യാമറ വിട്ടു പോയിട്ട് അവിടെ പോയിട്ട് ചിലപ്പോ പിന്നിൽ നിന്ന് ചിലപ്പോ ഞങ്ങളെ തെറി പറഞ്ഞിട്ട് പോവാനായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കുടിച്ചിട്ട് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം, നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നെന്ന് പറയണം. ഓക്കെ, കുടിച്ചോ. നന്നായിട്ടില്ലേ? സത്യസന്ധമായ അഭിപ്രായം, താങ്ക് യു. അപ്പം വേണമെങ്കിൽ കുടിക്കാം, അത്യാവശ്യം പുളിയുള്ള സാങ്കേതിക ഇഷ്ടമാണ് അല്ലേ. ഇനി വേണമെങ്കിൽ പപ്പ കുറച്ച് ഷുഗർ ആഡ് ചെയ്തരാം. അപ്പം അവരുണ്ടാവുടെയും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, അപ്പൊ വലിയ മോശം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ജ്യൂസ് അത്രക്ക് മോശമാണെങ്കിൽ ദിയമോളും ജയമോളും ഇവിടെ വെച്ചിട്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവർ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വലിയൊരു പ്രശ്നമില്ലാത്ത ജ്യൂസ് ആണ് എന്നാണ് അല്ലേ സയ്യ. ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ജ്യൂസ് കഥ. മുടി കട്ടിയാണെന്നുണ്ടെങ്കില് അവളുടെ സലൂൺ ഒക്കെ ഇപ്പം ലീവ് ആണ്. മുടിയൊക്കെ വളർന്ന് കണ്ണിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. പിന്നെ ഇതുപോലത്തെ സംഗതികളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ ഇപ്പം.
അതെ, പിന്നെ വെറുതെ സമയം നമ്മൾ വേസ്റ്റ് ആക്കാതെ മാക്സിമം നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ മക്കളായാലും അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് അവരുടെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ കുറച്ച് ദിവസം അവർക്കൊരു ഫ്രീഡം കൊടുത്തു. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ലീവ് തുടങ്ങിയത് മുതൽ എപ്പോഴും സ്കൂളിൽ പോകട്ടെ, ടി വി മൊബൈലൊക്കെ ആയിട്ട് കൂടട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഈ ഉറക്കാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഉറക്ക് രാത്രി ഉറങ്ങുന്ന ടൈം ഇവിടുത്തെ 5 മണി ആകും. പിന്നെ നീക്കാനാണ് വൈകുന്നേരം 1 മണി 2 മണി ആവും നീക്കാൻ. ഇവിടെ എല്ലാരും സ്ഥിതി ഇപ്പൊ അങ്ങനെ തന്നെ ആട്ടോ. അപ്പൊ അത് ഞങ്ങളും എല്ലാം മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം ഇത് കുറെ ദിവസം കൂടി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ നീക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് ഹാബിറ്റ് ആയിട്ട് മാറും കുട്ടികൾക്ക്. അപ്പം അത്രേ ഉള്ളൂ. ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണോ അത്ര ബിൽഡപ്പ് എന്നൊന്നും വിചാരിക്കണ്ട. ജ്യൂസ് ജസ്റ്റ് ഒരു എന്താ പറയാ, നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞാനില്ലെങ്കിൽ സുബിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുപോലെ എന്തെങ്കിലും പണി തരാണെങ്കിൽ ഞാൻ വന്നിട്ട് കിച്ചണിൽ വന്നിട്ടെങ്കിലൊക്കെ ഉണ്ടാക്കി തരാം. അടുത്ത നമുക്ക് വലിയ എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഒരു ഹെവി ഐറ്റംസ് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്. എത്രയും പെട്ടെന്ന് കൊറോണ വൈറസ് ഒക്കെ മാറി പഴയതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് നമ്മളെയും നിങ്ങളും ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും നന്മ വരട്ടെ. അപ്പൊ ശരി, ബൈ ബൈ.